ആലപ്പുഴ ജില്ലയിലെ മുതുകുളം എന്ന ഗ്രാമത്തിന് ഖ്യാതി പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ പത്മരാജൻ്റെ ജന്മനാട് എന്ന പേരിലാണ്. പത്മരാജൻ മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ നാട് ഇന്നും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ അറിയപ്പെടുന്നു. ചലച്ചിത്ര രംഗത്തോ സാഹിത്യരംഗത്തോ അല്ല, അതിനേക്കാളേറെ ജീവത്തായ അർത്ഥപൂർണമായ മറ്റൊരു മേഖലയിൽ. ഒരു വൃദ്ധ തൻ്റെ വീടിന് ചുറ്റുമുള്ള 5 ഏക്കർ പുരയിടത്തിൽ കാട് വച്ചുപിടിപ്പിച്ച് വെള്ളം കോരി മാനം മുട്ടിച്ചിരിക്കുന്നു. ദേവകിയമ്മ എന്ന ആ 80-കാരിയെ അഭിരാമത്തിൻ്റെ പുതിയ ലക്കത്തിൽ പരിചയപ്പെടാം. ഒപ്പം ആ അമ്മ നട്ടുനനച്ച് വളർത്തിയ കാട്ടിലൂടെ നടക്കാം. ഒരില പോലും അനങ്ങാതെ വേണം. മക്കളെ നോക്കുന്നതിനേക്കാൾ കാര്യമായിട്ട് മരത്തെ നോക്കി വെക്കത്തുള്ളൂ. അത് നമ്മൾ ചെടികൾ കൊണ്ട് വെക്കാന്ന് പറഞ്ഞാൽ അതിനൊരു മനസ്സ് പ്രത്യേകം ഉണ്ടെങ്കിൽ, അല്ലാതെ നമ്മളിപ്പോൾ കുറേ തൈ കൊടുത്താണെങ്കിലും കുറേ കൊണ്ടുവച്ചാൽ അതൊന്നും വളരത്തില്ല. നമ്മളതിനെ നമ്മുടെ മക്കളെ നോക്കുന്ന പോലെ തന്നെ ദിവസവും അതിനവിടെ ചെന്ന് നോക്കി അതിൻ്റെ ഒരു ഇലയുടെ പുഴുവുണ്ടെങ്കിൽ പിച്ചി കളഞ്ഞു, എന്തെങ്കിലും എന്തോ എന്തോ ഒന്ന് നോക്കി അതിനെ നമ്മൾ അതിൻ്റെ ചെല്ലൊക്കെ ചെന്ന് ഓരോന്ന് പിടിക്കുമ്പോൾ അതിന് മനസ്സിലാവും നമ്മളതിനെ ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്കതിനോട് നമ്മളോട് ഇഷ്ടമാണ് എന്നുള്ള ഒരു പറഞ്ഞിട്ട് അതിന് നമ്മളോട് സംസാരിക്കാൻ വയ്യാങ്കിലും അതിന് മനസ്സിലാവും. ഒന്നിനെ തന്നെ നമ്മൾ ഫലം മാത്രം ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ തടികൾ വെട്ടിവിറ്റി ഉദ്ദേശിച്ചോ അങ്ങനെയൊന്നും ഉള്ള ഒരു കാര്യമില്ല. നമ്മുടെ ഒരു മക്കളുടെ കൂട്ട് തന്നെ എന്ന് പറഞ്ഞപോലെ അമ്മയ്ക്ക് എത്ര മക്കളെന്ന് വെച്ച് കാണുന്നതെല്ലാം എൻ്റെ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനുള്ള എണ്ണ കുഴമ്പുകളെല്ലാം വീട്ടിൽ തന്നെ കാച്ചി വരുന്നു. അപ്പോൾ അതിനെല്ലാം എൻ്റെ അച്ഛനുള്ളപ്പോൾ ഔഷധ ചെടികളൊക്കെ എല്ലാം കൊണ്ടുവച്ച് പറയും നട്ടുപിടിപ്പിച്ച് നമുക്ക് അടുത്ത കൊല്ലം എടുക്കേണ്ടായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ 6-7 പേർക്ക് ഏറ്റവും ഉള്ളൊരു പെങ്ങളായിരുന്നു. ഞാനേ ഉള്ളി പെമ്മാക്കി എനിക്കതിനിപ്പോൾ 80 വയസ്സായില്ലേ. അപ്പോൾ ഒരു പൂക്കുന്ന ചെടി റോസ് കനകാമ്പരം അന്നത്തെ രീതിയിലുള്ള കൊണ്ടുവച്ചാൽ പറയും ഇത് നിനക്ക് തല ചൂടാനാ നീ നോക്കിക്കോണമെന്ന് പറയും. അപ്പോൾ അത് വെള്ളം ഒഴിച്ച് പൂവുണ്ടാകുമ്പോൾ നമുക്കതിനെ നമ്മൾ തന്നെ ചെയ്ത് അതിനൊരു പൂവും കാര്യം ഒക്കെ കാണുമ്പം അതുപോലെ തന്നെ പച്ചക്കറിയാണേലും ശരി നീ നോക്കിക്കോണം എന്നും പറഞ്ഞ് അപ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്നതിന് നമുക്കൊരു സന്തോഷം പ്രത്യേകമുണ്ട്. ആ ഒരു ഇതിൽ കൂടെ വളർന്നു വന്നതുകൊണ്ട് ഇത് നമുക്കതിനകത്ത് എല്ലാവരും സന്തോഷം വന്നിട്ടുണ്ട്. എനിക്കൊരു 32 വർഷത്തിന് മുമ്പൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ ഈ നെലംകൃഷിക്കും എല്ലാം പോകുന്നത് ഞാനായിരുന്നു. അപ്പോൾ എനിക്കിത് വയ്യാതെ വന്നപ്പോഴത്തേക്ക് നെലംകൃഷി കുറഞ്ഞു, പിന്നെ ആളില്ലാതെ വന്നു. അപ്പോൾ നമുക്ക് കച്ചിയൊക്കെ ഇടാനുള്ള കുറേ അധിക സ്ഥലം നമ്മുടെ അയ്യത്ത് വന്നു. അപ്പോൾ എൻ്റെ മൂത്ത മോള് എൻജിനീയറിംഗ് കോളേജിലാണ്, അവൾ ഇതാണ് സ്പെഷ്യലിസ്റ്റ് എടുത്തിരിക്കുന്നത്, പരിസ്ഥിതിയുടെയാണ്. അപ്പോൾ അവൾ ഇവിടുന്ന് കൊണ്ടേ അവിടെ വെച്ച് പിടിപ്പിച്ചു. പിന്നെ അവൾ പലയിടത്തും പോകുമ്പോൾ കൊണ്ടുതരും, അമ്മ ഒരു കാര്യം ചെയ്താലും ഇത്രയും സ്ഥലമുണ്ടല്ലോ ഇതൊക്കെ വെച്ചൊന്ന് ഇച്ചിരി വെള്ളം കൊച്ചു പാത്രത്തിൽ കോരി ഒഴി, അമ്മ ഇങ്ങനെ അങ്ങ് ഇരുന്നാലേ അങ്ങ് ഇരുന്ന് പോകുമല്ലോ ഒന്നും പറഞ്ഞു കൊണ്ടുതരും. അപ്പോൾ ഞാനത് വെച്ച് പിടിപ്പിക്കും, നമ്മൾ തന്നെ വെച്ച് പിടിപ്പിച്ച് വെള്ളം കോരുന്നപ്പോൾ അതിനൊരു ഇല വന്നോ ഒരു പൂ വന്നോ എന്നൊക്കെ നോക്കും. ഇവിടെ വെക്കാനുള്ള ഒരു കാരണം കൂടെ നമ്മുടെ NTPC എന്ന് പറയുന്നത് ഇവിടുന്ന് വലിയ ദൂരമല്ല, അപ്പോൾ അവിടെ ആദ്യം കൽക്കരിയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പുഹ വളരെ, അപ്പോൾ അന്നങ്ങനെ പറഞ്ഞത് അവിടെ നല്ല ആൾക്കാരും കണ്ടപ്പുറത്തോട് താമസം മാറി പോകും, പുഹ ശ്വസിക്കാനൊക്കത്തില്ല. അപ്പോൾ നമുക്കതിനെ ഒന്ന് തടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് വൃക്ഷങ്ങളുമൊക്കെ ഇവിടെ വെക്കാം എന്ന് പറഞ്ഞ അങ്ങനെ ആദ്യത്തെ വെപ്പ് ഇവിടാണ്. ഇവിടെ വെച്ച് ഇവിടെ തണലുമൊക്കെ ഇത്രയും വന്നപ്പോഴത്തേക്കാണ് മറ്റുള്ള നമുക്ക് പിടിപ്പിക്കാം എന്നുള്ളൊരു
വൻ വൃക്ഷങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഒന്ന് രണ്ട് വർഷം പരിഹരിച്ചാൽ മതി, പിന്നെ അത് തനിയെ വളർന്നോളും. ചെടികളൊക്കെ ആകുമ്പോൾ അതുപോരാ. പിന്നെ നമ്മൾ പോകുന്ന സൈസ് ഉണ്ട്, നമ്മൾ ഞാൻ പറഞ്ഞില്ല കൂടുതൽ കാര്യമായിട്ട് എന്നും നോക്കണം, എല്ലാത്തിനെയും എന്നും നോക്കണ്ടെന്നല്ല, എന്നാൽ അത് പ്രത്യേകം നമ്മൾ ഇതായിട്ട് വളർത്തണം. അതിനകത്തൊരു ഇമ്പം തനിയെ ഉള്ളവർക്ക് അതൊരു പ്രയാസമായിട്ടോ അല്ലെങ്കിൽ ഒരിതായിട്ടോ തോന്നത്തില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും തന്നെ, വന്ന മരുമക്കൾക്കും എൻ്റെ ഭർത്താവിനും എല്ലാവർക്കും അതിനകത്ത് ഇഷ്ടമുള്ള ഇതായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് അതിനകത്തൊരു പ്രയാസവും ഇല്ല. പിള്ളേരൊക്കെ ആയാലും എവിടെയെങ്കിലും ചെന്നാൽ കാണാത്തതെല്ലാം കൊടുത്തരും, അമ്മ ഇത് വെച്ച് പിടിപ്പിക്കരുത്, വെച്ചാൽ പിടിക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ആരോഗ്യം കിട്ടാൻ കാര്യം, വീട്ടിലങ്ങ് ഇരിക്കാതെ ഇതിനൊക്കെ ഇങ്ങനെ ഇതിൻ്റെ എല്ലാം ചുറ്റും നടന്ന്. ഇപ്പോഴാണേലും രാവിലെ എണീറ്റാൽ നമുക്കിവിടെ വെച്ചാരാധനയുണ്ട്, പണ്ട് ഉപരാധനയുള്ളത്, അവരെ വണങ്ങുക ആദ്യം. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് നടന്നൊരു മണിക്കൂറെങ്കിലും നോക്കിയില്ലെങ്കിൽ മാനസികമായിട്ടൊരു സന്തോഷം വരത്തില്ല കയറി അങ്ങിരുന്നാൽ. അങ്ങനെ ഇത് വളരാൻ കാര്യം നമ്മുടെ ആക്സിഡൻ്റാണ്, അല്ലാതെ ഒന്നുമല്ല. അന്ന് നമുക്ക് ഈ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് കിട്ടുന്നതെല്ലാം വെച്ച് പിടിപ്പിച്ചു. വെച്ച് പിടിപ്പിച്ച് വന്നപ്പോൾ പിന്നെ അതിലൊന്നും നമുക്ക് വെട്ടാനൊക്കത്തില്ല. അങ്ങനെ അത് സ്വാഭാവികമായിട്ട് നട്ടുവളർത്തിയ ഒരു കാടായിട്ട് മാറി. അങ്ങനെ നമ്മൾ കൈകൊണ്ട് വെള്ളം കോരി വെച്ച് പിടിപ്പിച്ച ഒരു കാടാണ്, അല്ലാതെ തനിയെ ഉണ്ടായ ഒരു കാടെന്ന് പറയാനൊക്കത്തില്ല. നമ്മളൊരു നടുധാന്യം നട്ടാട്ടെ, ഒരു വെള്ളിരി പടവലൊക്കെ നട്ടാട്ടെ, അത് കുറേ നാൾ ഇങ്ങനെ കളിപ്പ് പൂത്ത് കഴിഞ്ഞ് നമുക്ക് അതിനകത്തൊരു കാപ്പ് കണ്ടില്ലല്ലോ, നമ്മളെന്ന് പറയും ഓ ഞാൻ ഇത്രയും നാൾ നോക്കിയത് ഞാൻ വെട്ടിപ്പറത്തി കളയാൻ പോവാം എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്കനുഭവമാണ്. തീർച്ചയായിട്ടും ഒന്നൊന്നര ആഴ്ച കഴിയുമ്പോൾ കാപ്പ് കണ്ടിരിക്കും അത് എന്ന് പറയാം. അപ്പം നമ്മൾ പറയുന്നതെല്ലാം അതിന് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് അതിന് കഴിഞ്ഞോട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ വയ്യാങ്കിലും നമ്മൾ പറയുന്നത് ഓരോ നമ്മളിതിൻ്റെ ദിവസവും ചവിട്ടിയും ദിവസവും ചെന്ന് ഇതെല്ലാം നോക്കി നമ്മൾ സംസാരിക്കണം. അപ്പോഴേ അതിനൊരു വളർച്ചയും ഒരു തേജസ്സും ഒക്കെ വരത്തുള്ളൂ. ഇല്ലെങ്കിൽ മുരടിച്ചിങ്ങനെ ഒരു നമ്മൾ നട്ടയച്ചിട്ട് വെള്ളം കോരി വെച്ച് പോന്നാലേ. നമ്മുടെ ഒരു ആശയവിനിമയം അതിന് ചെല്ലണം.